തിരുവനന്തപുരം പട്ടം മിൽമ ഹെഡ് ഓഫീസ് അങ്കണത്തിലേക്ക് ഡോക്ടർ വർഗീസ് കുര്യന്റെ ശില്പം ഒരുങ്ങുന്നു. 9 അടി ഉയരമുള്ള ഫൈബർ ഗ്ലാസ് ശില്പം ശില്പി ഉണ്ണി കാനായിയുടെ പണിപ്പുരയിലാണ് ഒരുങ്ങുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യയുടെ പാൽക്കാരൻ എന്നീ വിശേഷണങ്ങളോടെ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ കേരളത്തിലെ മൂന്നാമത്തെ ശില്പമാണ് ഉണ്ണിക്കാനായി പൂർത്തിയാക്കിയത്. വർഗീസ് കുര്യന്റെ 100-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ മിൽമ ഹെഡ് ഓഫീസിലും വർഗീസ് കുര്യന്റെ ശില്പം നിർമ്മിക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശില്പം നിർമ്മിക്കുന്നത്. 3 മാസം സമയമെടുത്താണ് വർഗീസ് കുര്യന്റെ ശില്പം കളിമണ്ണിൽ ഒരുക്കിയത്. അടുത്തുതന്നെ കളിമൺ പ്രതിമ മോൾഡെടുത്ത ശേഷം ഫൈബർ ഗ്ലാസിലേക്ക് കാസ്റ്റ് ചെയ്യും. കോഴിക്കോട് മിൽമയിൽ കഴിഞ്ഞ വർഷം വർഗീസ് കുര്യന്റെ ശില്പം ഉണ്ണിക്കാനായി നിർമ്മിച്ചിരുന്നു. അടുത്ത മാസം ശില്പം തിരുവനന്തപുരത്ത് സ്ഥാപിക്കും. ഡോക്ടർ വർഗീസ് കുര്യന്റെ ഈ പൂർണ്ണകായ ശില്പം തിരുവനന്തപുരം മിൽമ ഹെഡ് ഓഫീസിലേക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത്. 3 മാസം സമയമെടുത്ത് ചെയ്ത ഈ ശില്പം അടുത്ത മാസം ഇത് ഫൈബർ ഗ്ലാസിലേക്ക് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിനു മുന്നേ വർഗീസ് കുര്യന്റെ അർദ്ധകായ ശില്പം കോഴിക്കോട് മിൽമയിലേക്കും അതുപോലെ കൊച്ചി മിൽമയിലേക്കും നിർമ്മിച്ചിട്ടുണ്ട്. പൂർണ്ണകായ ഈ ശില്പം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം മിൽമ ഹെഡ് ഓഫീസിലേക്കുള്ള ഓഫീസിലേക്ക് വേണ്ടിയാണ്. ഉണ്ണിക്കാനായിയോടൊപ്പം ശില്പ നിർമ്മാണത്തിന് സഹായികളായി വിനേഷ് കോയക്കിൽ, അഭിജിത്ത് ടി കെ, മിഥുൻ PV എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.